ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റംഷാസ് വേൾഡ്. ഒരു മൊഞ്ചത്തി കേക്കുമായിട്ടാണ് ഇന്ന് റംഷാസ് വേൾഡ് വന്നിരിക്കുന്നത്. ബട്ടർ സ്കോച്ച് ഫോൾട്ട് ലൈൻ ടു ടയർ വെഡിങ് കേക്ക്. ബട്ടർ സ്കോച്ച് ഫ്ലേവറും അതുപോലെ ഫോൾട്ട് ലൈൻ ഡെക്കറേഷനുമാണ് ഈ ഒരു ടു ടയർ കേക്കിൻ്റെ പ്രത്യേകത. ഇതൊരു ഗുലാബി വെഡിങ് പ്രമാണിച്ച് ഉണ്ടാക്കിയതാണ്. മുകളിലുള്ള കേക്ക് 1 kg രണ്ട് കേക്കും അതുപോലെ താഴെയുള്ള കേക്ക് 2 kg ഒരു കേക്കുമാണ്. ഫ്രഷ് റോസ് ഫ്ലവേഴ്സ് വെച്ച് സുന്ദരിയായിരിക്കുന്ന ഈ ഒരു കേക്ക് എങ്ങനെയുണ്ടാക്കുമെന്ന് നോക്കാം. ഫസ്റ്റ് മുകളിൽ വെച്ചിരിക്കുന്ന 2 കേക്ക്, അതായത് 1 kg 2 കേക്ക് എന്ന് പറഞ്ഞല്ലോ, അതിലെ ഒരു കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതായത് 1 kg ഒരു കേക്കാണ് ഇവിടെ കാണിക്കുന്നത്. അതിനായി 1 കപ്പ് മൈദയിലേക്ക് 1 teaspoon ബേക്കിംഗ് പൗഡർ, 1/2 teaspoon ഉപ്പ് ഇവ ചേർത്ത് 2-3 തവണ അരിച്ചെടുക്കണം. ഇനി 3 മുട്ടയിലേക്ക് 1 teaspoon ബട്ടർ സ്കോച്ച് എസെൻസ് ആണ് ചേർക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. അധിക നേരമൊന്നും ബീറ്റ് ചെയ്യേണ്ടതില്ല, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. കുറേശ്ശെ കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ കൂടെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇനി അധിക നേരം ബീറ്റ് ചെയ്യേണ്ടതില്ല, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിച്ചു വച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പതിയെ ഫോൾഡ് ചെയ്തെടുക്കുക, സ്പീഡായിട്ടൊന്നും ഫോൾഡ് ചെയ്തെടുക്കരുത്. പിന്നെ നമ്മുടെ ബാറ്ററി തിക്കായി തോന്നുകയാണെങ്കിൽ ചെറിയ ചൂടുള്ള പാലോ അല്ലെങ്കിൽ വെള്ളമോ ഇടയ്ക്കിടയ്ക്കായി ചേർത്ത് കൊടുക്കാം. മുഴുവനായി ഫോൾഡ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് 1 teaspoon വിനെഗർ കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വിനെഗറിലെ ഒരല്പം ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കേക്ക് കൂടുതൽ സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മൾ ആദ്യത്തെ 1 kg കേക്ക് ബേക്ക് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ബാക്കിയുള്ള 2 കേക്ക് കൂടെ ഇതേ മെത്തേഡിലൂടെ തന്നെയാണ് നമ്മൾ ബേക്ക് ചെയ്തെടുത്തത്. അതായത് 1 kg 2 കേക്കും 2 kg 1 കേക്കും തയ്യാറാക്കിയെടുത്തു. അപ്പോൾ 2 kg അളവ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നതിൻ്റെ ഇരട്ടി എടുത്താൽ മതിയാകും. ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് 1 kg 1 കേക്കിനെ 2 ആയിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ 4 layers ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കേക്കിനെ 3 layer ആക്കാം. അപ്പോൾ കൂടുതൽ ഹൈറ്റ് കിട്ടും. നമ്മുടെ ക്രീം സെൻറ്ററിലായി കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഹൈറ്റ് കൂട്ടാവുന്നതാണ്. അപ്പോൾ ലെയേഴ്സിൻ്റെ എണ്ണ നിങ്ങൾക്ക് കൂട്ടാം. അപ്പോൾ ഞാനിവിടെ 4 layer ആക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയർ വെച്ച് കൊടുത്തു. ഇനി അതൊന്ന് നമുക്കൊന്ന് വെറ്റാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പാലാണ് എടുത്തിരിക്കുന്നത്. പാലിൽ 2-3 tablespoons പഞ്ചസാര ചേർത്ത് സിറപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് ക്രീം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു ഐസിംഗ് ബാഗിൽ ക്രീം നമ്മൾ ഓൾറെഡി വെച്ചു. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ നമുക്ക് ക്രീം എല്ലായിടത്തും ഒരുപോലെ ചെയ്തു കൊടുക്കാം. സെയിം പ്രോസസ്സ് നമുക്ക് 4 layers ചെയ്തെടുക്കാം. ഇതിപ്പോൾ ക്രം ക്ലോട്ട് കഴിഞ്ഞു. ഇനി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് 1/2 hour ഫ്രിഡ്ജിലിരിക്കട്ടെ. അതിനുശേഷം നമുക്ക് നല്ല ഐസിങ് ചെയ്തെടുക്കാം. അരമണിക്കൂറിന് ശേഷം കേക്ക് മുഴുവനായിട്ടും വൈറ്റ് ക്രീം കവർ ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ താഴെ മുതൽ പിങ്ക് ക്രീം അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഫോൾട്ട് ലൈൻ ഡെക്കറേഷനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതുപോലെ ഒരേ തിക്നെസ്സിൽ വേണം ക്രീം കൊടുക്കാൻ. അപ്പോൾ പ്രത്യേക ഷേപ്പൊന്നും വേണമെന്നില്ല. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കർവ് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഒരേ അളവിൽ തന്നെ ഇതുപോലെ മുഴുവനായും നമുക്കിങ്ങനെ കൊടുക്കാം. ഇനി ഒരു സ്പാച്ചുലയോ അല്ലെങ്കിൽ ഒരു കാർഡ് എന്തെങ്കിലും കാർഡോ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഫോൾട്ട് ലൈൻ ആവുന്നതുകൊണ്ട് നമുക്ക് അധികം പ്രസ് ചെയ്യേണ്ട, അങ്ങനെ പൊന്തി നിൽക്കുന്ന രീതിയിലാണ് ക്രീം അപ്ലൈ ചെയ്യേണ്ടത്.
ഇനി കുറച്ച് വിപ്പിംഗ് ക്രീമിൽ നമുക്ക് ഒരല്പം റെഡ് കളർ കൂടെ ചേർത്ത് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഷെഫ് മാസ്റ്ററിൻ്റെ സൂപ്പർ റെഡാണ് എടുത്തിരിക്കുന്നത്. സൂപ്പർ റെഡ് ഒരു ഡ്രോപ്പ് ഒഴിച്ച് കൊടുത്താൽ നമുക്ക് ഇതേപോലുള്ളൊരു റെഡ് കളറാണ് കിട്ടുക. റെഡെന്നോ പീച്ചെന്നോ പറയാം. അങ്ങനെ മുകളിലുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. 1 kg രണ്ട് കേക്ക്, അത് നമ്മുടെ ഐസിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി താഴെയുള്ള 2 kg കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. സെയിം മെത്തേഡിൽ ഫസ്റ്റ് പിങ്ക്, അതിന് മുകളിലായിട്ട് റെഡ്, അങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഫോൾട്ട് ലൈൻ ചെയ്യുമ്പോൾ ഇതുപോലെ ക്രീം പൊന്തി നിൽക്കത്തക്ക രീതിയിൽ വേണം ചെയ്തെടുക്കാം. ഇനി ഇതുപോലുള്ള ചെറിയ സ്റ്റിക്സ് നമുക്ക് സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. മുകളിൽ വയ്ക്കുന്ന കേക്ക് മൂലം താഴെയുള്ള ഈ കേക്ക് താഴ്ന്നു പോകാതിരിക്കാനാണ് നമ്മളിതുപോലെ സ്റ്റിക്സ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ സ്റ്റിക്ക് നമ്മൾ കറക്റ്റായിട്ട് കേക്കിൻ്റെ ഹൈറ്റിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിൽ നേരത്തെ ഐസിങ് ചെയ്ത് വെച്ചിരിക്കുന്ന വലിയ കേക്ക് പതിയെ എടുത്ത് വയ്ക്കാം. ഇതുപോലെ സ്പാച്ചുല ഉപയോഗിച്ച് പതിയെ വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്ക് ക്രീം ഫിൽ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ കുറച്ച് ബീഡ്സ് വെച്ച് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സ്, ഞാൻ തലേദിവസം വാങ്ങി വെച്ചതാണ് ഇത്. അപ്പോൾ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചാൽ എപ്പോഴും ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. 3 കളറിലാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അത് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് സെല്ലോ ടേപ്പ് ചുറ്റി ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ലീവ്സും നമുക്ക് കട്ട് ചെയ്തിട്ട് കൂടെ തന്നെ വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് ലീഫും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മുഞ്ചുള്ള ബട്ടർ സ്കോച്ച് ഫോൾട്ട് ലൈൻ വെഡിങ് കേക്ക് ഇവിടെ തയ്യാറായി. ഇനി ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഫോൾട്ട് ലൈൻ ഡെക്കറേഷൻ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുകയും ചെയ്യുക. ഇനി ഇത് പാക്ക് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും അടുത്ത എൻ്റെ പുതിയ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ടേക്ക് കെയർ, ബൈ.